തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തുന്ന സർക്കാരിനെ കാത്തിരിക്കുന്നത് ഒരു വലിയ സമ്മാനമാണ്. റിസർവ് ബാങ്കിന്റെ വമ്പൻ ലാഭവിഹിതം അടുത്ത സർക്കാരിന്റെ തുടക്കകാലത്ത് തന്നെ അത് ലഭിക്കും. കഴിഞ്ഞ വർഷം 87,416 കോടി രൂപയാണ് ലാഭവിഹിതമായി കൈമാറിയത്. കാലാവധി എത്തുന്നതിന് മുൻപായി 60,000 കോടി രൂപ മൂല്യമുള്ള കടപ്പത്രങ്ങൾ തിരികെ വാങ്ങുന്നതിന് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിനുള്ള ചിലവ് റിസർവ് ബാങ്ക് വരുമാനത്തിലൂടെ കണ്ടെത്താൻ ആകും എന്നത് സർക്കാരിന് ആശ്വാസമാണ്. 2022-23 സാമ്പത്തിക വർഷം കൈമാറിയ 87,416 കോടി രൂപയേക്കാൾ 141% വർധന. 1,00,000 കോടി രൂപയിലേറെ ലാഭവിഹിതം ഇത്തവണ സർക്കാരിന് നൽകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ തുക ചിലവിടാനും ധനക്കമ്മി കുറച്ചു നിർത്താനും ഈ തുക സഹായകമാകും. റിസർവ് ബാങ്കിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് സെക്യൂറൈസ്. കറൻസി അച്ചടിക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭമാണിത്. കറൻസി അച്ചടിക്കാൻ റിസർവ് ബാങ്കിന് ചെലവാകുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ആ കറൻസിയുടെ മൂല്യം. ഇതുകൂടാതെ വിവിധ വാണിജ്യ ബാങ്കുകൾക്ക് RBI വായ്പയും നൽകുന്നുണ്ട്. പകരം ബാങ്കുകൾ RBIക്ക് പലിശ നൽകുന്നു. ഇതാണ് മറ്റൊരു വരുമാന മാർഗം. സർക്കാർ ബോണ്ടുകൾ വാങ്ങുന്നതിലൂടെയും വിൽക്കുന്നതിലൂടെയും റിസർവ് ബാങ്ക് പണം സമ്പാദിക്കുന്നുണ്ട്. റിസർവ് ബാങ്കിന്റെ വിദേശ നാണയ ശേഖരത്തിൽ വിദേശ ആസ്തികൾ ഉൾപ്പെടുന്നു. ഇതും വരുമാനം ഉണ്ടാക്കുന്നു. റിസർവ് ബാങ്കിന്റെ പ്രധാന വരുമാനം പലിശയിൽ നിന്നും വിദേശ നാണയത്തിൽ നിന്നും ഉള്ളതാണ്. റിസർവ് ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിന്റെ 70% വിദേശ കറൻസി ആസ്തിയാണ്. 20% സർക്കാർ ബോണ്ടുകളും ഇവയിൽ നിന്നുള്ള റിസർവ് ബാങ്കിന്റെ പലിശ വരുമാനം 1.5 ലക്ഷം കോടി മുതൽ 1.7 ലക്ഷം കോടി വരെ രൂപ വരെ ആകുമെന്ന് യൂണിയൻ ബാങ്ക് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. കറൻസി അച്ചടിക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭമാണ് RBIയുടെ പ്രധാന വരുമാന മാർഗം. കറൻസി അച്ചടിക്കാൻ പണം ചിലവാകുന്നുണ്ട് എങ്കിലും കറൻസിയുടെ മൂല്യം അതിനേക്കാൾ കൂടുതലായതാണ് വരുമാനം കൂടാനുള്ള കാരണം. സർക്കാർ ബോണ്ടുകൾ വാങ്ങുന്നതിലൂടെയും വിൽക്കുന്നതിലൂടെയും റിസർവ് ബാങ്ക് പണം സമ്പാദിക്കുന്നു. വിദേശ നാണയത്തിൽ നിന്നും RBIക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. വിദേശ നാണയ ശേഖരത്തിൽ വിദേശ ആസ്തികളുമുണ്ട്. ഇതും വരുമാന മാർഗമാണ്. വിദേശ വിനിമയ ആസ്തികളിൽ നിന്നാണ് ഇത്തവണ RBIക്ക് മികച്ച ആദായം ലഭിച്ചത്. US പോലുള്ള വിദേശ രാജ്യങ്ങളിലെ കടപ്പത്രങ്ങളിൽ നിന്ന് മികച്ച വരുമാനം ലഭിച്ചു. പണപ്പെരുപ്പം നേരിടുന്നതിന് ഈ രാജ്യങ്ങൾ നിരക്ക് ഉയർത്തിയതാണ് കടപ്പത്രങ്ങളുടെ ആദായം കൂടാൻ ഇടയാക്കിയത്. കരുതൽ ധനശേഖരം 6.5% ഉയർത്തിയ ശേഷം ബാക്കിയുള്ള തുകയാകും സർക്കാരിന് കൈമാറുക. കോവിഡിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് 2019 മുതൽ 2022 വരെയുള്ള കാലയളവിൽ 5.5% നിലനിർത്തി ബാക്കി തുക സർക്കാരിന് കൈമാറുകയായിരുന്നു. 2022-23 സാമ്പത്തിക വർഷം 6% ശേഖരം ഉയർത്തുകയും ചെയ്തു. 2,10,874 കോടി രൂപ മിച്ചമായി കൈമാറാൻ ബോർഡ് യോഗം തീരുമാനിക്കുകയായിരുന്നു. 2018-19 മുതൽ 2021-22 വരെയുള്ള വർഷങ്ങളിൽ കോവിഡ് മഹാമാരി അടക്കമുള്ള വിവിധ കാരണങ്ങളാൽ റിസർവ് ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിന്റെ 5.5% കണ്ടിജന്റ് റിസ്ക് ബഫർ നിലനിർത്താൻ ബോർഡ് തീരുമാനിച്ചിരുന്നു. വളർച്ചയും മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനത്തെയും പിന്തുണയ്ക്കുന്നതിനു വേണ്ടിയാണ് ഈ തീരുമാനമെടുത്തത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ വളർച്ചയിൽ ഉണ്ടായ മുന്നേറ്റം കണക്കിലെടുത്ത് CRB 8% ഉയർത്തി. സമ്പദ് വ്യവസ്ഥ ശക്തമായി മുന്നോട്ട് പോകുന്നത് കണക്കിലെടുത്ത് 2023-24 സാമ്പത്തിക വർഷത്തിൽ CRB 6.5% വീണ്ടും ഉയർത്താൻ ബോർഡ് തീരുമാനിച്ചു. ഇതിന് പിന്നാലെ 2023-24 വർഷത്തെ ലാഭവിഹിതമായി കേന്ദ്ര സർക്കാരിന് 2,10,874 കോടി രൂപ കൈമാറാൻ ബോർഡ് അംഗീകാരം നൽകി. RBIയുടെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചതാണ് ഈ വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.